കേരളം ഇന്ന് നേരിടുന്നത് മുമ്പെങ്ങുമില്ലാത്ത പ്രതിസന്ധിയാണ്. ഭീതിപ്പെടുത്തുന്ന വാർത്തകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്നത്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾ തഴച്ചു വളർന്നിരിക്കുന്നു. ഇതിന്റെയെല്ലാം തായ്വേര് കേരളത്തിലാണെന്നതും ഭീതിപ്പെടുത്തുന്നതാണ്. സാമ്പത്തികവും സാമൂഹികവും സാമുദായികവുമായി ദൈവത്തിന്റെ സ്വന്തം നാടിന്റെ അടിത്തറ ഇളകിയിരിക്കുന്നു. വർഗീയ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ കേരളത്തെ വിഴുങ്ങിക്കഴിഞ്ഞു. വിധ്വംസക പ്രവർത്തനങ്ങളുടെ ഉറവിടമായി കേരളം മാറി. ഇതെല്ലാം കണ്ട് ജനം അന്താളിച്ചിരിക്കുമ്പോൾ ഭരണവർഗം ഊറിച്ചിരിക്കുകയാണ്. വോട്ടുറപ്പിക്കാനുള്ള തന്ത്രത്തിന് പുറമെ കള്ളക്കടത്തിനും മയക്കുമരുന്ന് വ്യാപാരത്തിനും ഭരണവർഗം ഇതിനെ മറയാക്കുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാഫിയാ സംഘമായി CPM ഭരണ നേതൃത്വവും മാറിയിരിക്കുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിൽ നടന്ന NIA റെയ്ഡിൽ ഒരേ സമയം ആശ്വാസവും ഭയവും ഉടലെടുത്തിരിക്കുന്നത് പിണറായി വിജയനിലും കൂട്ടരിലുമാണ്. പിണറായിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഗതിമാറിപ്പോയിരിക്കുന്നു. കേരളത്തിലെ രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ പിണറായി വിജയന് ഇത് വലിയ ആശ്വാസം തന്നെയാണ്. ചർച്ചകൾ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടിനെയും NIA കുറിച്ചായിരിക്കുന്നു. എന്നാൽ പിണറായിയെ വ്യക്തിപരമായി ഭയപ്പെടുത്തുന്നതും ഈ റെയ്ഡ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിനെ അനുകൂലിച്ച് പിണറായി രംഗത്തെത്തിയതും. ഒരു വിധത്തിൽ പിണറായി നിസ്സഹായനായിപ്പോയി എന്ന് പറയാം. മുഖ്യമന്ത്രി പിണറായി വിജയന് തന്റെയും കുടുംബത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി മറ്റു പലരെയും രക്ഷിക്കേണ്ടിയിരിക്കുന്നു. മരുമകൻ റിയാസ്, KT ജലീൽ, അഹമ്മദ് ദേവർകോവിൽ, ഫാരിസ് അബുബക്കർ കൂടാതെ തന്നെ തന്നെയും പിണറായിക്ക് രക്ഷിക്കേണ്ടിയിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടും ഇവരുമായും ബന്ധപ്പെട്ട ചില നിർണായക തെളിവുകൾ NIA ലഭിച്ചതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പിണറായി വിജയനും കൂട്ടരുമായി പോപ്പുലർ ഫ്രണ്ടിനുള്ള ചില വഴിവിട്ട ബന്ധങ്ങൾ സംബന്ധിച്ച സൂചനകൾ NIA ലഭിച്ചിരുന്നതായി വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇവർക്കെതിരെ അറസ്റ്റ് അടക്കമുള്ള മേൽനടപടികളിലേക്ക് NIA കടക്കുമെന്നും സൂചന ലഭിക്കുന്നുണ്ട്. വിവാദ വ്യവസായിയെ ഇടനിലക്കാരനാക്കി പിണറായിയും മരുമകനും ജലീലും ഉൾപ്പെടെയുള്ളവർ ചില ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതായാണ് സൂചന. സ്വർണക്കടത്ത്, ഡോളർ കടത്ത് തുടങ്ങിയവ മഞ്ഞമലയുടെ ഒരു തുമ്പ് മാത്രമാണെന്നാണ് സൂചന. ഇവരുടെ കൊള്ളയും കൊള്ളിവയ്പ്പും അതിലുമൊക്കെ 10 മടങ്ങാണ്. മുൻ സിമി പ്രവർത്തകനായ ജലീലിനെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെയും NIA നിരീക്ഷിച്ചു വരുന്നതായും സൂചനയുണ്ട്. അസദ് കാശ്മീർ വിവാദത്തിൽ പിണറായി വിജയൻ ജലീലിനെ ശാസിക്കുക പോലും ചെയ്യാതിരുന്നതിന് പിന്നിലും ഇത്തരം ബന്ധങ്ങൾ തന്നെയാണെന്നാണ് ആരോപണം. ഭരണ നേതൃത്വങ്ങളിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും നുഴഞ്ഞു കയറുകയെന്ന ഇസ്ലാമിസ്റ്റുകളുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് റിയാസും ജലീലും അഹമ്മദ് ദേവർകോവിലും എന്ന സംശയം കേരള സമൂഹം ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ വലിയ തോതിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ അരങ്ങേറുന്നുമുണ്ട്. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഇവരാണെന്നാണ് ആരോപണം. പിണറായി വിജയന്റെ ആശീർവാദവും ഇതിനുണ്ടെന്നാണ് NIA വിലയിരുത്തൽ. അടുത്ത കാലത്ത് ഉയർന്ന സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, പ്രോട്ടോകോൾ ലംഘനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലും കണ്ടെയ്നർ കള്ളനോട്ട് കടത്തിലും പിണറായി വിജയൻ അടക്കമുള്ളവർക്കെതിരെ NIA ED തെളിവ് ശേഖരിച്ചതായാണ് വിവരം. നേരത്തെ പാകിസ്ഥാനിൽ നിന്ന് ദുബായ് വഴി കേരളത്തിലേക്ക് കണ്ടെയ്നറിൽ കള്ളനോട്ട് എത്തിയിരുന്നു. ഇതിലെ പ്രതികളുമായി പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് ബന്ധമുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നതാണ്. പോപ്പുലർ ഫ്രണ്ടുമായുള്ള ഈ നേതാക്കളുടെ ബന്ധങ്ങളെയും ഇടപാടുകളെയും സംബന്ധിച്ച തെളിവുകൾ നശിപ്പിക്കുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പോലീസ് റെയ്ഡിന് പിന്നിലെന്ന ആരോപണവും ഉയർന്നിരുന്നു. ഒരു വശത്ത് റെയ്ഡും മറുവശത്ത് പിന്തുണയും. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിനോട് മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും വിയോജിപ്പാണ് പ്രകടിപ്പിച്ചത്. ഇതോടെ പിണറായി വിജയൻ NIA ഹിറ്റ് ലിസ്റ്റിൽ സ്ഥാനമുറപ്പിച്ചു. പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിനോടനുബന്ധിച്ച് നടന്ന അക്രമങ്ങളിൽ പോലീസ് നോക്കുകുത്തിയായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് ആരോപിക്കപ്പെട്ടത്. പിണറായിയുടെ ഈ നിലപാട് സംശയത്തിന്റെ നിഴലിലാണ്. ഇതും NIA ഗൗരവത്തോടെയാണ് കാണുന്നതെന്നാണ് സൂചന. NIA റെയ്ഡിലും ഇവർക്കെതിരെ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. നിലവിൽ ഇവർ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെയാണെന്നതിനാൽ ചോദ്യം ചെയ്യലിലും അറസ്റ്റിനുമൊക്കെ മുമ്പ് നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതായുണ്ട്. എത്രയും വേഗം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ ചോദ്യം ചെയ്യുമെന്നാണ് സൂചന. അറസ്റ്റിനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ലെന്നാണ് NIA വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അങ്ങനെയെങ്കിൽ പിണറായി വിജയൻ, മരുമകൻ മുഹമ്മദ് റിയാസ്, KT ജലീൽ, മന്ത്രി അഹമ്മദ് ദേവർകോവിൽ തുടങ്ങിയവർ അഴിക്കുള്ളിലാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്.